ബേദാനിയിൽ ലാസർ എന്നൊരാൾ ദീനമായി കിടന്നിരുന്നു. ഇവിടെ തന്നെയാണ് മറിയയും സഹോദരി മാർത്തയും താമസിച്ചിരുന്നത്. ഇതേ മറിയയാണ് പിന്നീട് യേശുവിനെ തൈലാഭിഷേകം ചെയ്തതും അവന്റെ കാലുകളെ തലമുടി കൊണ്ട് തുടച്ചതും. മറിയയുടെ സഹോദരനാണ് ഇപ്പോൾ രോഗിയായ ലാസർ. അതുകൊണ്ട് മറിയയും മാർത്തയും സന്ദേശവുമായി ഒരാളെ യേശുവിന്റെ അടുത്തേക്ക് അയച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ പ്രിയ സുഹൃത്ത് ലാസർ രോഗിയായിരിക്കുന്നു. ഇത് കേട്ട് യേശു പറഞ്ഞു, ഈ രോഗത്തിന്റെ അന്ത്യം മരണമല്ല, ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റേതാണ്. മനുഷ്യപുത്രന് മഹത്വമുണ്ടാകാനാണ് ഇത് വന്നത്. യേശു മാർത്തയെയും സഹോദരിയെയും ലാസറെയും സ്നേഹിച്ചിരുന്നു. ലാസർ രോഗിയാണെന്ന് കേട്ടപ്പോൾ യേശു താൻ പാർത്തിരുന്നിടത്ത് രണ്ടു ദിവസം കൂടി തങ്ങി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് യഹൂദയിലേക്ക് മടങ്ങണം. ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, പക്ഷേ ഗുരു, യഹൂദയിലെ യഹൂദർ അങ്ങേ കല്ലെറിയാൻ ശ്രമിച്ചവരാണ്, അതും ഈയിടെ. എന്നിട്ടും അങ്ങേക്ക് അവിടെ പോകണമെന്നോ? യേശു മറുപടി പറഞ്ഞു, ദിവസം 12 മണിക്കൂർ പ്രകാശമുണ്ടെന്നത് ശരിയല്ലേ? പകൽ നടക്കുന്നവൻ തട്ടിമറിഞ്ഞു വീഴുന്നില്ല. കാരണം എന്തെന്നാൽ, ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ അവന് കാണാം. പക്ഷേ രാത്രിയിൽ നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന്റെ കാഴ്ചയ്ക്ക് വേണ്ട പ്രകാശമില്ല. നമ്മുടെ സുഹൃത്ത് ലാസർ ഉറങ്ങുന്നു, അവനെ ഉണർത്താനാണ് ഞാൻ പോകുന്നത്. ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, പക്ഷേ കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ സുഖം പ്രാപിക്കും. ലാസർ മരിച്ചുവെന്നാണ് യേശു അർത്ഥമാക്കിയത്. എന്നാൽ ശിഷ്യന്മാർ വിചാരിച്ചത് ലാസർ സ്വാഭാവികമായി ഉറങ്ങുന്നുവെന്ന് യേശു പറഞ്ഞുവെന്നാണ്. അതിനാൽ യേശു വ്യക്തമാക്കി, ലാസർ മരിച്ചു, ഞാൻ അവിടെ ഇല്ലായിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ കരുതി ഞാൻ സന്തോഷിക്കുന്നു, കാരണം ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ. നമുക്കിപ്പോൾ തന്നെ അവന്റെ അടുത്ത് പോകാം. അപ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾക്കും പോകാം, യഹൂദയിൽ യേശുവിനോടൊപ്പം നമുക്കും മരിക്കാം. യേശു ബേഥാന്യയിലെത്തി. അപ്പോഴേക്കും ലാസർ മരിച്ചുവെന്നും കല്ലറയിലായിട്ട് തന്നെ 4 ദിവസമായെന്നും യേശു അറിഞ്ഞു. യെരൂശലേമിൽ നിന്നും 2 നാഴിക മാറിയായിരുന്നു ബേഥാന്യ. അനേകം യഹൂദർ മാർത്തയെയും മറിയയെയും കാണാൻ വന്നു. സഹോദരനെ കുറിച്ച് അവരെ സമാധാനിപ്പിക്കാനാണ് യഹൂദർ വന്നത്. യേശു വരുന്നെന്ന് മാർത്തി അറിഞ്ഞു. അവൾ ചെന്ന് അവനെ കണ്ടു. എന്നാൽ മറിയ വീട്ടിൽ തങ്ങി. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എങ്കിലും ദൈവത്തോട് ഇപ്പോഴും നീ ആവശ്യപ്പെടുന്നത് എന്ത് തന്നെയായാലും നിനക്കവൻ തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ എഴുന്നേറ്റ് വീണ്ടും ജീവിക്കും. മാർത്ത പറഞ്ഞു, അന്ത്യനാളിൽ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഒരിക്കലും മരിക്കില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ മാർത്തെ? മാർത്ത മറുപടി പറഞ്ഞു, ഉപകർത്താവേ, ദൈവപുത്രനായ ക്രിസ്തു നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലേക്ക് വരുന്നവൻ നീയാണ്. ഇത്രയും പറഞ്ഞ് മാർത്ത മറിയയുടെ അടുത്തേക്ക് പോയി. അവൾ മറിയയോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. മാർത്ത പറഞ്ഞു, ഗുരു ഇവിടെയുണ്ട്, അവൻ നിന്നെ അന്വേഷിക്കുന്നു. അത് കേട്ടയുടനെ മറിയ എഴുന്നേറ്റ് യേശുവിന്റെ അടുത്തേക്ക് ഓടി. യേശു ഇതുവരെ ഗ്രാമത്തിലെത്തിയിരുന്നില്ല. അവൻ അപ്പോഴും മാർത്ത അവനെ കണ്ട സ്ഥലത്ത് തന്നെയായിരുന്നു. മറിയയെ വീട്ടിൽ വെച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദരും അവളോടൊപ്പം പോയി. അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് അവർ കണ്ടിരുന്നു. അവൾ ലാസറിന്റെ കല്ലറയിൽ കരയാൻ പോകുകയാണെന്ന് അവർ കരുതി. അവൾ യേശു ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി. മറിയ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണു. മറിയ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മറിയ കരയുന്നത് യേശു കണ്ടു. അവളോടൊപ്പം വന്ന യഹൂദരെയും യേശു കണ്ടു. അവരും കരയുകയായിരുന്നു. യേശുവിന് കടുത്ത ദുഃഖം തോന്നി. അവന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞു.
deeply moved. യേശു ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ അവനെ സംസ്കരിച്ചത്? അവർ പറഞ്ഞു, കർത്താവേ, വന്ന് കണ്ടാലും. യേശു കരഞ്ഞു. യഹൂദർ പറഞ്ഞു, നോക്കൂ, യേശു ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷേ ചില യഹൂദർ പറഞ്ഞു, യേശു ഒരു അന്ധന് കാഴ്ച നൽകി ലാസർ മരിക്കുന്നതിൽ നിന്ന് തടയാൻ എന്തുകൊണ്ട് അവനൊന്നും ചെയ്തില്ല? വീണ്ടും യേശുവിന്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് അവൻ പോയി. വാതിൽ വലിയൊരു കല്ലുകൊണ്ട് അടച്ച ഒരു ഗുഹയായിരുന്നു അത്. യേശു കൽപ്പിച്ചു, കല്ലെടുത്ത് മാറ്റൂ. മാർത്ത പറഞ്ഞു, പക്ഷേ കർത്താവേ, ലാസർ മരിച്ചിട്ട് 4 ദിവസമായി, അത് തുറന്നാൽ ദുർഗന്ധമുണ്ടാവും. മരിച്ചയാളുടെ സഹോദരിയായിരുന്നു മാർത്ത. അപ്പോൾ യേശു മാർത്തയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മിക്കുക. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനാൽ അവർ കല്ലുരുട്ടി മാറ്റി. അപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, എന്നെ ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എന്നെ ശ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ചുറ്റുമുള്ള ആളുകളെ കരുതിയാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. നീ എന്നെ അയച്ചതാണെന്ന് അവർ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം യേശു വലിയ ഉച്ചത്തിൽ വിളിച്ചു, ലാസറേ, പുറത്തു വരൂ. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. മുഖം തൂവാലയിൽ പൊതിഞ്ഞിരുന്നു. യേശു ആളുകളോട് പറഞ്ഞു, അവന്റെ മേൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് അവനെ പോകാൻ അനുവദിക്കുക. മറിയയെ സന്ദർശിക്കാൻ വളരെയധികം യഹൂദർ എത്തിയിരുന്നു. യേശു ചെയ്തത് അവർ കണ്ടു. അവരിലധികം പേരും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ചില യഹൂദർ പരീശന്മാരുടെ അടുത്തേക്ക് ചെന്നു. യേശു ചെയ്തതെല്ലാം അവർ പരീശന്മാരോട് വിവരിച്ചു. അപ്പോൾ പരീശന്മാരും മഹാപുരോഹിതന്മാരും ചേർന്ന് യഹൂദസഭ വിളിച്ചുകൂട്ടി. അവർ ചോദിച്ചു, നാം എന്ത് ചെയ്യാൻ? ഈ മനുഷ്യൻ വളരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. അവനെ ഈ വഴിയിൽ തുടരാൻ നമ്മൾ അനുവദിച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ ദൈവാലയവും രാജ്യവും കൈയടക്കും. ആ വർഷത്തെ മഹാപുരോഹിതനായ കയ്യാഫാവും അവിടെ ഉണ്ടായിരുന്നു. കയ്യാഫാവ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയുകയില്ല. ദേശം മുഴുവനും നശിക്കുന്നതിലും ഒരു മനുഷ്യൻ ജനത്തിനു വേണ്ടി മരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇത് കയ്യഫാവ് സ്വയം ചിന്തിച്ചുണ്ടാക്കിയതല്ല. അവനായിരുന്നു ആ വർഷത്തെ പ്രധാന പുരോഹിതൻ. ആ നിലയിൽ പ്രവചിക്കുകയായിരുന്നു അയാൾ. യേശു രാജ്യത്തിനുവേണ്ടി മരിക്കുമെന്ന് അയാൾ പറഞ്ഞു. അതെ, യഹൂദ ജനതയ്ക്ക് വേണ്ടി യേശു മരിക്കണം. ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന ദൈവത്തിന്റെ മറ്റു മക്കൾക്ക് വേണ്ടിയും കൂടിയാണ് അവൻ മരിക്കുന്നത്. അവരെയെല്ലാം സംഘടിപ്പിച്ച് ഒന്നാക്കുന്നതിന് അവൻ മരിക്കണം. അന്ന് യഹൂദ നേതാക്കൾ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനാൽ അവൻ യഹൂദരുടെ ഇടയിൽ സ്വതന്ത്രമായി നടക്കുന്നത് നിർത്തി. അവൻ എരുശലം വിട്ട് മരുഭൂമിക്കടുത്ത് ഒരിടത്തേക്ക് പോയി. യേശു എഫ്രയീമിലെ നഗരത്തിലേക്ക് പോയി. ശിഷ്യന്മാരോടൊത്ത് അവിടെ തങ്ങി. യഹൂദരുടെ പെസഹ ഉത്സവം അടുത്തിരുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്ന് അനവധി ആളുകൾ പെസഹായ്ക്ക് എരുശലേമിലേക്ക് പോയി. ശുദ്ധീകരണത്തിനുള്ള പ്രത്യേക കർമ്മങ്ങൾക്കാണ് അവർ പോയത്. അവർ യേശുവിനെ തിരഞ്ഞു. ദൈവാലയത്തിൽ അവർ പരസ്പരം ചോദിച്ചു, യേശു ഉത്സവത്തിന് വരുമോ? നിനക്കെന്ത് തോന്നുന്നു?
മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ പറ്റി ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു. ആരെങ്കിലും യേശുവിനെ കണ്ടാലുടൻ തങ്ങളെ വിവരം അറിയിക്കണം. അപ്പോൾ മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും യേശുവിനെ പിടിക്കാമല്ലോ. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാനിയിലേക്ക് പോയി. ലാസർ താമസിച്ച സ്ഥലമാണത്. ലാസറിനെയാണ് യേശു മരണത്തിൽ നിന്ന് ഉയർത്തിയത്. അവിടെ അവർ യേശുവിന് ഒരത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. മാർത്ത ആഹാരം വിളമ്പി. ലാസറും യേശുവിനോടൊത്തിരുന്ന് ഭക്ഷിച്ചു. മറിയ വിലയേറിയ ശുദ്ധമായ നാർദിൻ തൈലം ഒരു കുപ്പി കൊണ്ടുവന്നു. അവളത് യേശുവിന്റെ കാലുകളിൽ ഒഴിച്ചു. തന്റെ തലമുടി കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ തുടച്ചു. നാർദിൻ തൈലത്തിന്റെ സൗരഭ്യം ആ മുറിയിലെങ്ങും നിറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളും പിൽക്കാലത്ത് അവനെ ഉറ്റുകൊടുത്തവനുമായ യൂദാ ഇസ്കരിയോത്തും അവിടെ ഉണ്ടായിരുന്നു. മറിയയുടെ പ്രവൃത്തി അയാൾക്ക് പിടിച്ചില്ല. യൂദ പറഞ്ഞു, 300 വെള്ളിക്കാശനുള്ള സുഗന്ധതൈലമാണിത്. അത് വിറ്റ് ആ പണം പാവങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ. പക്ഷേ യൂദായ്ക്ക് പാവങ്ങളോട് യഥാർത്ഥ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊരു കള്ളനായിരുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ശിഷ്യസംഘത്തിന്റെ പണപ്പെട്ടി സൂക്ഷിച്ചിരുന്നത് യൂദയായിരുന്നു. ഇടയ്ക്കിടെ അവൻ അതിൽ നിന്നും പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. യേശു പറഞ്ഞു, അവളെ തടയരുത്. എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. പാവങ്ങൾ നിങ്ങൾക്കിടയിൽ എപ്പോഴുമുണ്ട്, എന്നാൽ ഞാൻ എന്നും നിങ്ങളോടൊത്തുണ്ടാവില്ല. യേശു ബെഥാനിയിലുണ്ടെന്ന് യഹൂദരിൽ അധികം പേരും കേട്ടു. അതിനാൽ അവർ യേശുവിനെ കാണാൻ അങ്ങോട്ട് പോയി. ലാസറിനെ കാണാനും കൂടിയാണ് അവർ അങ്ങോട്ട് പോയത്. മരണത്തിൽ നിന്ന് യേശു ഉയർത്തിയ ആളാണ് ലാസർ. അതിനാൽ മഹാപുരോഹിതന്മാർ ലാസറിനെ കൊല്ലാനും പരിപാടിയിട്ടു. ലാസർ കാരണം അധികം യഹൂദരും തങ്ങളുടെ നേതാക്കളെ വിട്ട് യേശുവിന്റെ അനുയായികളാകുന്നത്രേ. അതിനാലാണ് യഹൂദ നേതാക്കൾ ലാസറിനെ കൊല്ലാൻ ആലോചിച്ചത്. പിറ്റേന്ന് പെസഹ ഉത്സവത്തിനെത്തിയ വലിയ ജനക്കൂട്ടം യേശു യെരൂശലേമിലേക്ക് വരുന്നെന്ന് കേട്ടു. പനങ്കമ്പുകളുമായി വന്നവർ യേശുവിനെ കാണാൻ പുറത്തിറങ്ങി. അവർ വിളിച്ചു പറഞ്ഞു, അവനെ വാഴ്ത്തുക, സ്വാഗതം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇസ്രായേലിന്റെ രാജാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയാണ് പുറപ്പെട്ടത്. തിരുവെഴുത്തിൽ പറയും പോലെ, സിയോൻ നഗരമേ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇതൊന്നും മനസ്സിലായില്ല. പക്ഷേ യേശു മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഇതെല്ലാം അവനെപ്പറ്റി എഴുതപ്പെട്ടവയാണെന്ന് അവർക്ക് മനസ്സിലായി. അവന് വേണ്ടിയാണ് തങ്ങളെല്ലാം ചെയ്തതെന്നും അവർ ഓർമ്മിച്ചു. ലാസറിനെ യേശു മരണത്തിൽ നിന്ന് ഉയർത്തുകയും അവനെ കല്ലറയിൽ നിന്ന് പുറത്തു വിളിക്കുകയും ചെയ്ത സംഭവത്തിന് യേശുവിനോടൊപ്പം അനേകർ സാക്ഷികളായിരുന്നു. ജനക്കൂട്ടം ഇപ്പോഴതെല്ലാമാണ് മറ്റുള്ളവരോട് പറയുന്നത്. യേശു ഈ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് കേട്ട് അനവധി പേർ യേശുവിനെ കാണാൻ ഇറങ്ങി. അതിനാൽ പരീശന്മാർ പരസ്പരം പറഞ്ഞു, ഇതാ നമ്മുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല, എല്ലാവരും അവന്റെ അനുയായികളാകുന്നു. ഏതാനും യവനന്മാരും അവിടെ ഉണ്ടായിരുന്നു. പെസഹ ഉത്സവത്തിന് ആരാധനയ്ക്ക് വന്നവരായിരുന്നു അവർ. അവർ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് പോയി. ഗലീലയിലെ ബെത്സയിദായിൽ നിന്നും വന്നവനാണ് ഫിലിപ്പോസ്. യവനന്മാർ പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഫിലിപ്പോസ് അന്ത്രയാസിനോട് ഇക്കാര്യം പറഞ്ഞു. അവരിരുവരും പോയി യേശുവിനോടും പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഇപ്പോഴാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം.
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഗോതമ്പ് മണി മണ്ണിൽ വീണ് നശിച്ചില്ലെങ്കിൽ അത് എപ്പോഴും ഒരൊറ്റ വിത്തായി തന്നെയിരിക്കും. പക്ഷേ നശിച്ചാൽ അത് വളരുകയും അനേകം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവന് അത് നഷ്ടപ്പെടും. ഈ ലോകത്തിലെ സ്വന്തം ജീവിതം വെറുക്കുന്നവൻ അത് സൂക്ഷിക്കും, അവന് നിത്യജീവൻ ലഭിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കണം. ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ ദാസൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവരെ എന്റെ പിതാവ് ആദരിക്കും. ഇപ്പോൾ ഞാൻ ആകെ കുഴങ്ങുന്നു. ഞാൻ എന്തു പറയണം? ഈ പീഡനത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും പിതാവേ എന്ന് പറയണോ? ഇല്ല, പീഡനങ്ങൾ ഏറ്റുവാങ്ങാനാണ് ഞാൻ ഈ കാലത്ത് തന്നെ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി, ഞാൻ അതിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും അങ്ങനെ ചെയ്യും. അവിടെ നിന്നിരുന്നവർ ആ ശബ്ദം കേട്ടു. അതൊരു ഇടിമുഴക്കമാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു, ഒരു ദൂതൻ യേശുവിനോട് സംസാരിച്ചു. യേശു അവരോട് പറഞ്ഞു, ആ ശബ്ദം എന്നെ ഉദ്ദേശിച്ചുള്ളതല്ല, നിങ്ങൾക്കുള്ളതായിരുന്നു. ലോകം വിധിക്കപ്പെടേണ്ട സമയമായി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ഭരണാധിപനായ പിശാച് പുറത്താക്കപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. അത് സംഭവിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും എന്നിലേക്ക് കൊണ്ടുവരും. എന്തു തരത്തിലുള്ള മരണമാണ് തന്റേതെന്ന് അറിയിക്കാനാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. ആളുകൾ പറഞ്ഞു, ക്രിസ്തു എക്കാലവും ജീവിക്കുമെന്നാണല്ലോ ന്യായപ്രമാണം പറയുന്നത്. പിന്നെ എന്താണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന് നീ പറയുന്നത്? ആരാണ് ഈ മനുഷ്യപുത്രൻ? അപ്പോൾ യേശു പറഞ്ഞു, കുറച്ച് സമയത്തേക്ക് കൂടി മാത്രമേ പ്രകാശം നിങ്ങളോടൊത്തുണ്ടാകൂ. അതിനാൽ പ്രകാശമുള്ളപ്പോൾ നടക്കുക, അപ്പോൾ ഇരുട്ട് നിങ്ങളെ പിടിക്കില്ല. ഇരുട്ടിൽ നടക്കുന്നവന് താൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയുകയില്ല. അതിനാൽ വെളിച്ചം നിങ്ങളുടെ പക്കൽ ഉള്ളപ്പോൾ അതിനെ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ വെളിച്ചത്തിന്റെ പുത്രന്മാരാകും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് യേശു അവിടം വിട്ടു. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തയിടത്തേക്കാണ് യേശു പോയത്. ഇങ്ങനെ അനവധി അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടെങ്കിലും ആളുകൾ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുന്നതിന്, കർത്താവേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ശക്തി ആര് കണ്ടു? ഇക്കാരണത്താൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം യെശയ്യാവ് ഇങ്ങനെയും പറഞ്ഞു, ദൈവം ആളുകളെ അന്ധരാക്കി, ദൈവം അവരുടെ മനസ്സ് കറുപ്പിച്ചു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാതിരിക്കാനും മനസ്സുകൊണ്ട് ഒന്നും മനസ്സിലാക്കാതിരിക്കാനുമാണ് ദൈവം അത് ചെയ്തത്. അപ്പോൾ ഞാൻ അവരെ സുഖപ്പെടുത്തും. അവന്റെ മഹത്വം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അനവധി പേർ യേശുവിൽ വിശ്വസിച്ചു. യഹൂദ നേതാക്കൾ പോലും അധികം പേരും വിശ്വസിച്ചു. എന്നാൽ പരീശന്മാരെ അവർ ഭയന്നിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ വിശ്വാസത്തെ പറ്റി ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. യഹൂദ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെടുമോ എന്നായിരുന്നു അവർക്ക് ഭയം. മനുഷ്യനിൽ നിന്നുള്ള മഹത്വമാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ യഥാർത്ഥത്തിൽ എന്നെ അയച്ചവനെയാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ യഥാർത്ഥത്തിൽ കാണുന്നത് എന്നെ അയച്ചവനെയാണ്. ഞാൻ പ്രകാശമാകുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ ഉഴലാതിരിക്കാനാണ് ഞാൻ വന്നത്. ആളുകളെ വിധിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് ഞാൻ എത്തിയത്. അതിനാൽ എന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാതിരിക്കുന്നവരെ വിധിക്കുന്നത് ഞാനായിരിക്കില്ല. എന്റെ വചനങ്ങൾ തള്ളുകയും വിശ്വസിക്കാൻ മടിക്കുകയും ചെയ്യുന്നവനെ വിധിക്കാൻ ഒരാളുണ്ട്. എന്റെ സന്ദേശങ്ങൾ
അയാളെ അവസാന നാളിൽ വിധിക്കും. കാരണം എന്റെ വചനങ്ങൾ എന്റേതല്ല, എന്നെ അയച്ച പിതാവ് എന്താണ് പറയേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ കൽപ്പനയിൽ നിന്നാണ് നിത്യജീവൻ ഉണ്ടാകുന്നതെന്നും എനിക്കറിയാം. പിതാവ് പറഞ്ഞിട്ടുള്ളവ മാത്രമാണ് ഞാൻ പറയുന്നത്. പെസഹ ഉത്സവത്തിന് മുമ്പ് തനിക്ക് ഈ ലോകം വിടാനുള്ള സമയമായെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിന് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. അവൻ ഈ ലോകത്തുള്ള തൻ്റെ ആൾക്കാരെ എപ്പോഴും സ്നേഹിച്ചു. ഇപ്പോഴാണ് അവൻ അവരോട് ഏറ്റവും സ്നേഹം പ്രകടിപ്പിച്ചത്. യേശുവും ശിഷ്യന്മാരും അത്താഴം കഴിക്കുകയായിരുന്നു. പിശാച് യേശുവിനെതിരെ തിരിയാൻ യൂദ ഇസ്കരിയോത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ശിമോൻ ഇസ്കരിയോത്തിന്റെ പുത്രനായിരുന്നു യൂദ. പിതാവ് യേശുവിന് എല്ലാറ്റിനും മേൽ ശക്തി നൽകി. താൻ ദൈവത്തിൽ നിന്നും വന്നവനാണെന്നും ദൈവത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെന്നും യേശുവിനറിയാം. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ യേശു എഴുന്നേറ്റ് നിന്ന് തന്റെ മേൽക്കുപ്പായം മാറ്റി ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി. അവനൊരു പാത്രത്തിൽ വെള്ളമെടുത്തു. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തുടങ്ങി. അരയിൽ നിന്നും തോർത്തഴിച്ച് അവരുടെ കാലും തുടച്ചു. യേശു അടുത്തെത്തിയപ്പോൾ ശിമോൻ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്റെ കാൽ കഴുകുകയാണോ? യേശു മറുപടി പറഞ്ഞു, ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നീ അറിയുന്നില്ല, പക്ഷേ പിന്നീട് നിനക്കത് മനസ്സിലാവും. പത്രോസ് പറഞ്ഞു, ഇല്ല, അങ്ങന്റെ കാൽ ഒരിക്കലും കഴുകില്ല. യേശു മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്കെന്റെ ആളുകളിൽ ഒന്നാകാൻ സാധിക്കയില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എന്റെ കാലുകൾ കഴുകിയതിന് ശേഷം കൈകളും തലയും കഴുകൂ. യേശു പറഞ്ഞു, ഒരാൾ കുളിച്ചാൽ അയാളുടെ ശരീരം മുഴുവൻ വൃത്തിയാകും, അവൻ കാലുകൾ കഴുകുകയേ വേണ്ടു. നിങ്ങൾ ശുദ്ധരാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരുമല്ല. തനിക്കെതിരെ തിരിയുന്നവൻ ആരെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാലാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധരല്ല എന്നവൻ പറഞ്ഞത്. യേശു അവരുടെ കാൽകഴുകൽ അവസാനിപ്പിച്ചു. തന്റെ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ വീണ്ടും ഇരുന്നു. യേശു ചോദിച്ചു, ഞാൻ നിങ്ങൾക്കായി എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു, കർത്താവേ എന്ന് വിളിക്കുന്നു. ഞാൻ അതായതുകൊണ്ട് ശരിയാണ്, നിങ്ങളുടെ കർത്താവ് ഞാനാണ്. പക്ഷേ ഞാൻ ഒരു ദാസനെ പോലെ നിങ്ങളുടെ കാലുകൾ കഴുകി. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കാലുകൾ കഴുകണം. നിങ്ങൾക്ക് മാതൃകയായാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിനാൽ ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ചെയ്യുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഒരു ദാസനും തന്റെ യജമാനനേക്കാൾ വലിയവനല്ല. ഇതെല്ലാം അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സന്തോഷവാന്മാരായിരിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും പറ്റിയല്ല ഈ പറയുന്നത്. ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം, പക്ഷേ തിരുവെഴുത്തിൽ പറഞ്ഞത് സംഭവിക്കണം, എന്റെ അപ്പം പങ്കുവച്ചവൻ എനിക്കെതിരായി.
അങ്ങനെ സംഭവിക്കും മുമ്പ് ഇപ്പോൾ ഞാനിത് നിങ്ങളോട് പറയുന്നു. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഞാനാകുന്നു എന്ന് വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഞാൻ അയച്ചവനെ സ്വീകരിക്കുന്നവൻ എന്നെയും സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിച്ചവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മനസ്സ് വീണ്ടും കലങ്ങി. അവൻ തന്റെ ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങളിൽ ഒരുവൻ എനിക്കെതിരെ തിരിയും. ശിഷ്യന്മാരെല്ലാവരും പരസ്പരം നോക്കി. ആരെപ്പറ്റിയാണ് യേശു പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിന്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. യേശു സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു അത്. ആരെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് യേശുവിനോട് ചോദിക്കാൻ ശിമോൻ പത്രോസ് അയാളോട് ആംഗ്യം കാട്ടി. അയാൾ യേശുവിന്റെ അടുത്തേക്ക് ചാഞ്ഞു ചോദിച്ചു, കർത്താവേ, അങ്ങേക്കെതിരെ തിരിയുന്നവൻ ആരാണ്? യേശു മറുപടി പറഞ്ഞു, ഈ അപ്പം ഞാൻ പാത്രത്തിൽ മുക്കും, ഇത് ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ എനിക്കെതിരെ തിരിയും. യേശു ഒരു അപ്പക്കഷ്ണം എടുത്ത് മുക്കി ശിമോന്റെ പുത്രനായ യൂദ ഈസ്കരിയോത്തിന് കൊടുത്തു. അപ്പമെടുത്തപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു യൂദയോട് പറഞ്ഞു, നിനക്ക് ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. യേശു ഇത് യൂദയോട് പറയുവാൻ കാരണമെന്തെന്ന് മേശയ്ക്കരികിലിരുന്ന ആർക്കും മനസ്സിലായില്ല. യൂദയായിരുന്നു പണപ്പെട്ടി സൂക്ഷിപ്പുകാരൻ. അതിനാൽ വിരുന്നിന് വേണ്ടതൊക്കെ വാങ്ങാൻ യേശു യൂദയോട് പറയുകയാകാം എന്നവർ കരുതി. അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറയുകയുമാവാം എന്നും അവർ കരുതി. യേശു കൊടുത്ത അപ്പവും വാങ്ങി രാത്രിയിൽ യൂദ പുറത്തേക്ക് പോയി. യൂദ പോയപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും മനുഷ്യപുത്രനിലൂടെ മഹത്വപ്പെടുന്നു. അവനിലൂടെ ദൈവം മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം തന്നിലൂടെ പുത്രനെയും മഹത്വപ്പെടുത്തും. ദൈവം വേഗം തന്നെ അവന്റെ മഹത്വം നൽകും. യേശു പറഞ്ഞു, എന്റെ കുട്ടികളെ, ഞാൻ ഇനി കുറച്ചു നേരത്തേക്ക് കൂടി മാത്രമേ നിങ്ങളോടൊത്തുണ്ടാകൂ. നിങ്ങൾ എന്നെ തിരയും. യഹൂദരോട് പറഞ്ഞത് നിങ്ങളോടും ഇപ്പോൾ ഞാൻ പറയുന്നു. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാനാവില്ല. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. ശിമോൻ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? യേശു മറുപടി പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ പിന്തുടരാനാവില്ല, പക്ഷേ പിന്നീട് നിനക്ക് പിന്തുടരാനാകും. പത്രോസ് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് നിന്നെ പിന്തുടർന്നുകൂടാ? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്. യേശു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ നിനക്ക് നിന്റെ ജീവൻ എനിക്കായി തരുവാൻ കഴിയുമോ? ഞാൻ നിന്നോട് സത്യമായി പറയട്ടെ, കോഴി കൂകും മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും. നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ വസതിയിൽ അനേകം മുറികളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുകയില്ലായിരുന്നു. നിങ്ങൾക്കവിടെ ഒരിടമുണ്ടാക്കാൻ ഞാൻ പോകുന്നു. അവിടെ നിങ്ങൾക്കൊരിടമുണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഞാൻ ഉള്ള സ്ഥലത്ത് നിങ്ങളും ഉണ്ടായിരിക്കേണ്ടതിനായി അപ്പോൾ നിങ്ങളെ എന്നോടൊപ്പം കൊണ്ടുപോകും.
ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, നീ പോകുന്നത് എവിടേക്കാണെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവേ, പിന്നെങ്ങനെ ഞങ്ങൾക്ക് വഴിയറിയാനാവും? യേശു മറുപടി പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. പിതാവിലേക്കുള്ള ഏകമാർഗം എന്നിലൂടെയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെയും അറിയണം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ പിതാവിനെ അറിയാം, നിങ്ങൾ അവനെ കണ്ടിട്ടുമുണ്ട്. ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാലും ഞങ്ങൾക്കത് മതിയാവും. യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസേ, ഞാൻ ഇത്രയും കാലം നിങ്ങളോടൊത്തുണ്ടായിരുന്നു, അതിനാൽ നിങ്ങൾ എന്നെ അറിയണം. എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിട്ടുണ്ട്. പിന്നെന്താണ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരൂ എന്ന് പറയുന്നത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമുണ്ടെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നിൽ നിന്നും വന്നതല്ല. പിതാവ് എന്നിൽ വസിച്ച് അവന്റെ ജോലികൾ ചെയ്യുന്നു. എന്റെ പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്റെ അത്ഭുത പ്രവൃത്തികൾ നിമിത്തം വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാനാകും. അതെ, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ പോലും അവൻ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പിതാവിലേക്ക് പോകുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അത് നിങ്ങൾക്കായി ചെയ്യും. അപ്പോൾ പിതാവിന്റെ മഹത്വം പുത്രനിലൂടെ കാണിക്കപ്പെടും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് നിറവേറ്റും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കണം. മറ്റൊരു സഹായിയെ കൂടി അയക്കാൻ ഞാൻ പിതാവിനോട് അഭ്യർത്ഥിക്കും. ആ സഹായിയെ എന്നേക്കുമായി അവൻ നിങ്ങൾക്ക് നൽകും. ആ സഹായി സത്യത്തിന്റെ ആത്മാവായിരിക്കും. ലോകത്തിന് അവനെ സ്വീകരിക്കാനാവില്ല, കാരണം ലോകം അവനെ കാണുകയോ അറിയുകയോ ഇല്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊപ്പവും നിങ്ങളിലും വസിക്കുന്നു. അപ്പനമ്മമാരില്ലാത്ത കുട്ടികളെ പോലെ ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കില്ല, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. ആ ദിവസം ഞാൻ പിതാവിലുണ്ടെന്ന് നിങ്ങൾ അറിയും, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഉണ്ടെന്ന് നിങ്ങൾ അറിയും. എന്റെ കൽപ്പനകൾ അറിഞ്ഞ് അവ അനുസരിക്കുന്നവൻ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും, ഞാൻ അവന് എന്നെ കാട്ടിക്കൊടുക്കും. അപ്പോൾ യൂദാ ഇസ്കരിയോത്തല്ല ചോദിച്ചു, പക്ഷേ കർത്താവേ, എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് കാട്ടുകയും ലോകത്തിന് കാട്ടാതിരിക്കുകയും ചെയ്യുന്നത്? യേശു മറുപടി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങൾ അനുസരിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും എന്റെ പിതാവും അവനിലേക്ക് വന്ന് അവനോടൊത്തു വസിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനങ്ങൾ അനുസരിക്കയില്ല. നിങ്ങൾ കേൾക്കുന്ന എന്റെ വചനങ്ങളൊന്നും എന്റേതല്ല, അതെല്ലാം എന്നെ അയച്ച എന്റെ പിതാവിൽ നിന്നുമാണ്. ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഇതെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ സഹായി നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ഓർമ്മിക്കാൻ സഹായി നിങ്ങൾക്ക് കാരണമാകും. പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും ആ സഹായി. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാൻ തരുന്നത് എന്റെ തന്നെ സമാധാനമാണ്. ലോകം തരുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഞാൻ സമാധാനം തരുന്നത്. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തെ കലക്കരുത്, ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ പോകുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ പിതാവിലേക്ക് മടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും, കാരണം പിതാവ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ഇത് സംഭവിക്കും മുമ്പ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഞാൻ ഇനി അധിക നേരം നിങ്ങളോട് സംസാരിക്കയില്ല. ഈ ലോകത്തിന്റെ ഭരണാധിപൻ വരുന്നു, അവന് എന്റെ മേൽ ഒരു ശക്തിയുമില്ല. പക്ഷേ ഞാൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. അതിനായി പിതാവ് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു. വരൂ, നമുക്കിവിടം വിട്ടു പോകാം. ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്നു, എന്റെ പിതാവ് തോട്ടക്കാരനും. ഫലമുണ്ടാകാത്ത എന്റെ എല്ലാ ശാഖകളും അവൻ മുറിച്ചു കളയുന്നു. കായ്ക്കുന്ന എല്ലാ ശാഖകളും കൂടുതൽ കായ്ക്കുന്നതിന് അവൻ വെട്ടിയൊതുക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ മൂലം നിങ്ങൾ നേരത്തെ തന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ തുടർന്നു വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു ശാഖയ്ക്കും തനിയെ കായ്ക്കാനാവില്ല, അത് മുന്തിരിവള്ളിയുടെ ശാഖയായിരിക്കണം. അതുപോലെയാണ് നിങ്ങളും. നിങ്ങൾക്ക് തനിയെ കായ്ക്കാനാവില്ല, നിങ്ങൾ എന്നിൽ വസിക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ
ശില്ലകളുമാണ്. ഒരുത്തൻ എന്നിൽ വസിക്കുകയും ഞാൻ അവനിൽ വസിക്കുകയും ചെയ്താൽ ഏറെ ഫലമുളവാകും. പക്ഷേ എന്നെ കൂടാതെ അയാൾക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്നിൽ വസിക്കാനാവാത്തവൻ മുറിച്ചെറിയപ്പെട്ട ചില്ലയ്ക്ക് സമമാണ്. ആ ചില്ല കരിഞ്ഞുപോകും. ഉണങ്ങിയ ചില്ലകൾ ശേഖരിച്ച് ആളുകൾ തീയിലെറിയും. എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ പിന്തുടരുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും സാധിച്ചു കിട്ടും. കൂടുതൽ ഫലമുണ്ടാക്കി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് തെളിയിക്കുക. അതെന്റെ പിതാവിനെ മഹത്വപ്പെടുത്തും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്റെ സ്നേഹത്തിൽ വസിക്കുക. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിന് തുടർച്ചയായി പാത്രമാകും. എനിക്കുള്ള അതേ ആഹ്ലാദം നിങ്ങൾക്കും ഉണ്ടാകാനാണ് ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആഹ്ലാദം സമ്പൂർണമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്ന കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. കൂട്ടുകാർക്ക് വേണ്ടി മരിക്കുകയാണ് ഒരാൾക്ക് കാണിക്കാവുന്ന ഏറ്റവും മഹത്തായ സ്നേഹം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ദാസരെന്ന് വിളിക്കുന്നില്ല. യജമാനൻ എന്താണ് ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു. കാരണം എന്റെ പിതാവിൽ നിന്ന് കേട്ടതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. പോയി നിലനിൽക്കുന്ന ഫലമുളവാക്കുക. അപ്പോൾ പിതാവ് നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും നിങ്ങൾക്ക് നൽകും. ഇതെന്റെ കൽപ്പനയാണ്, പരസ്പരം സ്നേഹിക്കുക. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ ഓർമ്മിക്കുക, ലോകം എന്നെ ആദ്യം വെറുത്തു. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ആയിരുന്നെങ്കിൽ സ്വന്തം ആളുകളെ സ്നേഹിക്കുന്നത് പോലെ ലോകം നിങ്ങളെയും സ്നേഹിച്ചേനെ. പക്ഷേ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ലോകത്തിൽ നിന്നും മാറ്റി നിർത്തി. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ ഉൾപ്പെടാത്തതിനാലാണ് അവർ നിങ്ങളെ വെറുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പാഠം ഓർമ്മിക്കുക. ഒരു ദാസനും യജമാനനേക്കാൾ ശ്രേഷ്ഠനല്ല. ആളുകൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് നിങ്ങളോടും ചെയ്യും. എന്റെ വചനങ്ങൾ അവർ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ വചനങ്ങളെയും അവർ അനുസരിക്കും. ആളുകൾ ഞാൻ കാരണം നിങ്ങളോട് ഇങ്ങനെയെല്ലാം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എന്നെ അയച്ചവനെ അവർക്കറിയില്ല. ഞാൻ വന്ന് ലോകരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപത്തിന്റെ കുറ്റഭാരം ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർക്ക് പാപത്തിൽ നിന്ന് ഒഴികഴിവില്ല. എന്നെ വെറുക്കുന്ന ഏതൊരുവനും എന്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ അവരുടെ ഇടയിൽ ചെയ്തത്. ഞാൻ അതൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമുണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ ഞാൻ ചെയ്തതൊക്കെ അവർ കണ്ടു. എന്നിട്ടും അവർ എന്നെയും എന്റെ പിതാവിനെയും വെറുക്കുന്നു. അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാകാനാണ് ഇങ്ങനെ സംഭവിച്ചത്. അവരെന്നെ അകാരണമായി വെറുത്തു. ഞാൻ പിതാവിൽ നിന്ന് സഹായിയെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അത് പിതാവിൽ നിന്നുള്ള സത്യാത്മാവായിരിക്കും. അവൻ വരുമ്പോൾ എന്നെപ്പറ്റി പറയും. നിങ്ങളും എന്നെപ്പറ്റി ആളുകളോട് പറയും. എന്തെന്നാൽ ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് ആരും നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാതിരിക്കാനാണ്. ആളുകൾ നിങ്ങളെ യഹൂദ പള്ളിയിൽ നിന്നും ഇറക്കി വിട്ടേക്കാം. നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് യാഗമർപ്പിക്കലാണെന്ന് ആളുകൾ ചിന്തിക്കുന്ന സമയം വരും. പിതാവിനെയും എന്നെയും അറിയാത്തതുകൊണ്ടാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നു. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു എന്ന് നിങ്ങൾ ഓർക്കും. ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ അപ്പോൾ നിങ്ങളോടൊത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുന്നു. എന്നാൽ നിങ്ങൾ ആരും എന്നോട് നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയെ ദുഃഖമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഞാൻ ദൂരേക്ക് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഞാൻ പോകുമ്പോൾ സഹായിയെ ഞാൻ അയക്കും. ഞാൻ പോയില്ലെങ്കിൽ അയാൾ വരില്ല. സഹായി വരുമ്പോൾ അവൻ ലോകത്തിന് തെറ്റിപ്പറ്റിയെന്ന് തെളിയിക്കും. പാപത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ തെറ്റ് അവൻ വെളിച്ചത്ത് കൊണ്ടുവരും. കാരണം അവർ എന്നിൽ വിശ്വസിക്കുന്നില്ല. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെപ്പറ്റിയും ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയും
നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെപ്പറ്റിയും അവൻ കുറ്റപ്പെടുത്തും. ഈ ലോകത്തിന്റെ ഭരണാധികാരി വിധിക്കപ്പെട്ടു കഴിഞ്ഞതിനാൽ അവൻ ന്യായവിധിയെപ്പറ്റിയുള്ള സത്യം ലോകത്തിന് തെളിയിച്ചു കൊടുക്കും. എനിക്ക് നിങ്ങളോട് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അത് താങ്ങാൻ നിങ്ങൾക്കിപ്പോൾ ആവില്ല. എന്നാൽ സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പരിപൂർണമായ സത്യത്തിലേക്ക് നയിക്കും. സത്യാത്മാവ് അവന്റെ തന്നെ വാക്കുകളല്ല പറയുന്നത്, അവൻ കേട്ടത് മാത്രം പറയും. സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. സത്യാത്മാവ് എന്നെ മഹത്വപ്പെടുത്തും. എങ്ങനെയെന്നോ അവൻ എന്നിൽ നിന്നെടുത്ത് അവ നിങ്ങളോട് പറയും. പിതാവിനുള്ളവയെല്ലാം എന്റേതാണ്, അതുകൊണ്ടാണ് ആത്മാവ് എന്നിൽ നിന്നെടുത്ത് നിങ്ങളോട് പറയുമെന്ന് ഞാൻ പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണില്ല, അല്പം കൂടി നേരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വീണ്ടും കാണും. ഏതാനും ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു, അല്പസമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണില്ല, അല്പം കൂടി നേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കാണും എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്തെന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നു പറയുന്നതിനും എന്താണ് അർത്ഥം? ശിഷ്യന്മാർ തമ്മിൽ ചോദിച്ചു, ഒരല്പനേരം എന്നതിന് എന്താണ് അർത്ഥം? അവൻ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശിഷ്യന്മാർക്ക് ഇതേപ്പറ്റി ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്ന് യേശു മനസ്സിലാക്കി. അതുകൊണ്ടവൻ അവരോട് പറഞ്ഞു, അല്പനേരത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണില്ല, കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വീണ്ടും കാണുമെന്നും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്? ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, നിങ്ങൾ കരയുകയും ദുഃഖിതരാവുകയും ചെയ്യുമെങ്കിലും ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കുമെങ്കിലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഒരുവൾ പ്രസവിക്കുമ്പോൾ അവൾക്ക് വേദനയുണ്ടാകും, കാരണം അവളുടെ സമയമായി എന്നത് തന്നെ. എന്നാൽ കുഞ്ഞ് പിറന്നു കഴിയുമ്പോൾ അവൾ വേദന മറക്കുന്നു. ഒരു ശിശുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിൽ അവൾ എല്ലാം മറന്ന് സന്തോഷിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു, എന്നാൽ ഞാൻ ഇനി നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഹൃദയംഗമായി ആഹ്ലാദിക്കും. ആരും നിങ്ങളുടെ സന്തോഷത്തെ തട്ടിമാറ്റുകയില്ല. ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ആവശ്യപ്പെടുകയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും എന്റെ പിതാവ് അത് നിറവേറ്റിത്തരും. നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ആവശ്യപ്പെട്ടില്ല, ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങളുടെ ആഹ്ലാദം പൂർണ്ണമാകും. ഇത് ഞാൻ ആലങ്കാരിക ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എന്നാൽ വാക്കുകൾ അപ്രകാരം ഉപയോഗിക്കാതെ ഞാൻ കാര്യങ്ങൾ പറയുന്ന കാലം വരും. ഞാൻ നിങ്ങളോട് നേരിട്ടുള്ള വാക്കുകളിൽ പിതാവിനെ പറ്റി പറയും. ആ ദിവസം നിങ്ങൾ പിതാവിനോട് എന്റെ നാമത്തിൽ പലതും ചോദിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചതിനാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ടും പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ഈ ലോകം വിട്ട് പിതാവിലേക്ക് മടങ്ങുന്നു. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങിപ്പോൾ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു, അങ്ങിപ്പോൾ ആലങ്കാരികമായ ഭാഷ ഉപയോഗിക്കുന്നില്ല, അങ്ങേക്ക് എല്ലാം അറിയാമെന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരുവൻ ഒരു ചോദ്യം ചോദിക്കും മുമ്പ് തന്നെ നിനക്കതിന് മറുപടി പറയാനാകും. നീ ദൈവത്തിൽ നിന്നും വന്നതാണെന്ന് അത് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നു. യേശു പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിതറിക്കപ്പെടുന്ന സമയം വരും. നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് ചിതറിക്കപ്പെടും. അതിപ്പോഴാണ്. നിങ്ങൾ എന്നെ വിട്ടുപോകും, ഞാൻ ഒറ്റയ്ക്കാകും. പക്ഷെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാരണം പിതാവ് എന്നോടൊപ്പമുണ്ട്. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ ധൈര്യത്തോടെ ഇരിക്കുക, ഞാൻ ലോകത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് നോക്കി. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അങ്ങ് അവന് നൽകിയിരിക്കുന്ന ആളുകൾക്കൊക്കെ നിത്യജീവൻ നൽകാൻ പറ്റുന്ന വിധം നീ പുത്രന് എല്ലാവരുടെയും മേൽ ശക്തി നൽകി. ഇതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നത്. നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. ഭൂമിയിൽ അങ്ങയെ ഞാൻ മഹത്വീകരിച്ചു. പിതാവേ, നിന്നോടൊപ്പം ഇപ്പോൾ എന്നെയും മഹത്വപ്പെടുത്തുക. ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് നിന്നോടൊത്തുണ്ടായിരുന്ന മഹത്വം എനിക്ക് നൽകിയാലും നീ എനിക്ക് ഈ ലോകത്തിൽ നിന്നും ചിലരെ തന്നു. അങ്ങയുടെ സദൃശ്യങ്ങളെ ഞാൻ അവർക്ക് കാട്ടി. അങ്ങയുടേതായ അവരെ എനിക്ക് നൽകി. അങ്ങയുടെ വചനം അവർ അനുസരിച്ചു. നീ എനിക്ക് തന്നതെല്ലാം
നിന്നിൽ നിന്നാണെന്ന് അവരിപ്പോൾ അറിയുന്നു. നീ എനിക്ക് തന്ന ഉപദേശങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു, അവ അവർ സ്വീകരിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ നിന്നിൽ നിന്ന് വന്നവനാണെന്ന് അവർ അറിയുന്നു. നീ എന്നെ അയച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി. അവരെ അങ്ങ് എനിക്ക് നൽകിയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, നിനക്കുള്ളതെല്ലാം എന്റേതും. ഇവർ എനിക്ക് മഹത്വം കൊണ്ടുവന്ന് തന്നു. ഇപ്പോൾ ഞാൻ നിന്നിലേക്ക് വരുന്നു. ഞാൻ ഇനി ലോകത്തിൽ തങ്ങുകയില്ല, എന്നാൽ ഇവർ ഇനിയും ഇവിടെ ഉണ്ടാവും. പരിശുദ്ധ പിതാവേ, ഇവരെ കാക്കേണമേ. ഞാനും നീയും ഒന്നായിരിക്കും പോലെ ഇവർ ഒന്നായിരിക്കാൻ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ ഇവരെ കാക്കേണമേ. ഞാൻ അവരോടൊത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരെ കാത്തു. നീ എനിക്ക് തന്ന നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ അവരെ കാത്തു. നഷ്ടപ്പെടാൻ തെരഞ്ഞെടുക്കപ്പെട്ട യൂദ മാത്രം നഷ്ടപ്പെട്ടു. തിരുവെഴുത്തിലെ വാക്കുകൾ യഥാർത്ഥമാകുവാനാണ് അങ്ങനെ സംഭവിച്ചത്. ഞാനിപ്പോൾ നിന്റെ അടുത്തേക്ക് വരുന്നു, എന്നാൽ ഞാൻ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഞാൻ ഇപ്പോഴും ഈ ലോകത്തിലായതിനാലാണ്. ഇവർക്ക് എന്റെ ആഹ്ലാദം ഉണ്ടാകുന്നതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്കെല്ലാം എന്റെ മുഴുവൻ ആഹ്ലാദമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഉപദേശം ഞാൻ അവർക്ക് നൽകി. ലോകം അവരെ വെറുത്തു. ഞാൻ ഈ ലോകത്തിന്റെ അല്ലാത്തതുപോലെ അവരും ഈ ലോകത്തിന്റെ അല്ലാത്തത് കൊണ്ട് ഇവരെയും ലോകം വെറുത്തു. അവരെ ഈ ലോകത്തിൽ നിന്നും എടുക്കാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, അവരെ ദുഷ്ടനിൽ നിന്നും സംരക്ഷിക്കണമെന്നാണ്. ഞാൻ ഈ ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും ഈ ലോകത്തിൻ്റെതല്ല. നിന്റെ സത്യത്തിലൂടെ നിന്നെ സേവിക്കാൻ അവരെ സജ്ജരാക്കുക. നിന്റെ വചനം സത്യമാണ്. നീ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ഈ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ സേവനത്തിനായി എന്നെ തന്നെ ഒരുക്കുന്നു. നിന്റെ സേവനത്തിന് അവർ സത്യത്തിൽ തയ്യാറാകും വിധം ഞാൻ ഇതൊക്കെ അവർക്കായി ചെയ്യുന്നു. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉപദേശങ്ങൾ കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്നിൽ വിശ്വസിച്ചവരെല്ലാം ഒന്നാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എന്നിലും ഞാൻ നിന്നിലുമുണ്ട്. നീ എന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കും വിധം ഇവരെല്ലാം നമ്മിൽ ഒന്നാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തു. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകുന്നതിനാണ് ഞാൻ ഈ മഹത്വം അവർക്ക് നൽകിയത്. ഞാൻ അവരിലുണ്ടാകും, നീ എന്നിലും. അങ്ങനെ അവർ പൂർണമായും ഒന്നാകും. അപ്പോൾ ലോകമറിയും നീ എന്നെ അയച്ചുവെന്ന്. എന്നെ നീ സ്നേഹിച്ചതുപോലെ ഈ മനുഷ്യരെയും നീ സ്നേഹിച്ചുവെന്ന് ലോകം അറിയും. പിതാവേ, ഞാൻ എവിടെയായിരുന്നാലും എന്നോടൊപ്പം നീ എനിക്ക് തന്നവരായ ഇവരും ഉണ്ടാകേണമേ. അങ്ങനെ അവർക്ക് എന്റെ മഹത്വം കാണാമല്ലോ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ എന്നോടുള്ള സ്നേഹം മൂലം നീ എനിക്ക് തന്നതാണ് ഈ മഹത്വം. പിതാവേ, നീയാണ് നീതിമാൻ. ലോകം നിന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നു. ഇവർക്കറിയാം എന്നെ നീ അയച്ചതാണെന്ന്. അങ്ങ് എങ്ങനെയാണെന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു, തുടർന്നും ഞാൻ അവരെ പഠിപ്പിക്കും. നിനക്ക് എന്നോടുള്ളത് പോലുള്ള സ്നേഹം അപ്പോൾ അവർക്കുമുണ്ടാകും. ഞാൻ അവരിൽ വസിക്കുകയും ചെയ്യും. പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ യേശു ശിഷ്യന്മാരോടൊത്ത് അവിടം വിട്ടു. അവർ കെദ്രോൻ താഴ്വര കടന്നു. താഴ്വരയുടെ മറുവശത്ത് ഒലിവു മരങ്ങളുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും അങ്ങോട്ട് പോയി. യേശു പലപ്പോഴും അവന്റെ ശിഷ്യന്മാരുമായി അവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നതിനാൽ യൂദായ്ക്ക് ആ സ്ഥലം അറിയാമായിരുന്നു. അതിനാൽ യൂദ ഒരു സംഘം ഭടന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും നിയോഗിച്ച ഏതാനും കാവൽക്കാരും അവനോടൊത്തുണ്ടായിരുന്നു. അവർ വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളും എടുത്തിരുന്നു. തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം യേശുവിനറിയാമായിരുന്നു. യേശു പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു, നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. യേശുവിനെതിരെ തിരിഞ്ഞ യൂദായും അവരോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഞാനാണ് യേശു. ഞാനാണ് യേശു എന്നവൻ പറഞ്ഞപ്പോൾ അവർ പുറകോട്ട് പോയി നിലത്ത് വീണു. യേശു വീണ്ടും അവരോട് ചോദിച്ചു,
ആരെയാണ് നിങ്ങൾ തിരയുന്നത്? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് യേശു. അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ മറ്റുള്ളവർ പൊയ്ക്കൊള്ളട്ടെ. യേശു മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ അങ്ങനെ യാഥാർത്ഥ്യമായി. നീ എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. ശിമോൻ പത്രോസിന് ഒരു വാളുണ്ടായിരുന്നു. അയാൾ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. അയാളുടെ വലതു ചെവി പത്രോസ് വെട്ടി. മൽക്കോസ് എന്നായിരുന്നു ആ ദാസന്റെ പേര്. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിന്റെ വാൾ തിരികെ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന കഷ്ടതയുടെ പാനപാത്രം ഞാൻ വാങ്ങിയേ പറ്റൂ. ഭടന്മാരും അവരുടെ തലവനും യഹൂദ കാവൽക്കാരും ചേർന്ന് യേശുവിനെ പിടിച്ചുകെട്ടി തടവിലാക്കി. അവർ അവനെ ആദ്യം ഹന്നാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു ഹന്നാവ്. ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു കയ്യഫാവ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നതാവാം നല്ലതെന്ന് ഇയാളാണ് യഹൂദരോട് പറഞ്ഞത്. ശിമോൻ പത്രോസും യേശുവിന്റെ മറ്റൊരു ശിഷ്യനും യേശുവിനോടൊത്തുപോയി. മറ്റേ ശിഷ്യന് മഹാപുരോഹിതനെ അറിയാമായിരുന്നു. അതിനാൽ അയാൾ യേശുവിനോടൊത്ത് മഹാപുരോഹിതന്റെ വീട്ടുമുറ്റം വരെ പോയി. പക്ഷേ പത്രോസ് വാതിലിനടുത്ത് വെളിയിൽ നിന്നതേയുള്ളൂ. മഹാപുരോഹിതനെ അറിയാവുന്ന ശിഷ്യൻ പുറത്തേക്ക് വന്നു. വാതിൽ തുറന്ന ദാസിയുടെ അയാൾ സംസാരിച്ചു. എന്നിട്ട് അയാൾ പത്രോസിനെ അകത്തേക്ക് കടത്തി. വാതിൽക്കലെ ദാസി പത്രോസിനോട് ചോദിച്ചു, നീയും ആ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ? പത്രോസ് പറഞ്ഞു, അല്ല, ഞാനല്ല. തണുപ്പായിരുന്നതിനാൽ ദാസന്മാരും കാവൽക്കാരും തീ കൂട്ടിയിരുന്നു. അവരതിന് ചുറ്റുമിരുന്നു ചൂടുപിടിക്കുകയായിരുന്നു. പത്രോസ് അവരോടൊത്ത് നിൽക്കുകയായിരുന്നു. മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെ പറ്റി ചോദിച്ചു. യേശു പഠിപ്പിച്ച കാര്യങ്ങളെപ്പറ്റിയും ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, ഞാൻ എപ്പോഴും ജനങ്ങളോട് തുറന്ന് സംസാരിച്ചിരുന്നു. യഹൂദ പള്ളികളിലും ദൈവാലയത്തിലും ഇരുന്നാണ് ഞാൻ പഠിപ്പിക്കാറ്. യഹൂദരെല്ലാം അവിടെ വന്നുകൂടാറുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ഒന്നും രഹസ്യമായി പറഞ്ഞിരുന്നില്ല. പിന്നെന്താണ് എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? എന്റെ വചനങ്ങൾ കേട്ടവരോട് ചോദിക്കുക, അവർക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. യേശു ഇത് പറഞ്ഞപ്പോൾ കാവൽക്കാരിൽ ഒരുവൻ അവനെ ഇടിച്ചു. അയാൾ പറഞ്ഞു, മഹാപുരോഹിതനോട് ഇങ്ങനെ സംസാരിക്കരുത്. യേശു മറുപടി പറഞ്ഞു, ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ തെറ്റെന്താണെന്ന് ഇവിടെയുള്ളവരോട് പറയുക. പക്ഷേ ശരിയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ ഇടിച്ചത്? അതിനാൽ ഹന്നാവ് യേശുവിനെ കയ്യഫാവിന്റെ അടുത്തേക്ക് അയച്ചു. യേശു അപ്പോഴും ബന്ധിതനായിരുന്നു. ശിമോൻ പത്രോസ് നിന്നുകൊണ്ട് തീ കായുകയായിരുന്നു. മറ്റുള്ളവർ പത്രോസിനോട് ചോദിച്ചു, നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ? പക്ഷേ പത്രോസ് പറഞ്ഞു, അല്ല, ഞാനല്ല. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. പത്രോസ് ചെവി മുറിച്ചവന്റെ ബന്ധുവാണ് അയാൾ. അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ പൂന്തോട്ടത്തിൽ വെച്ച് അവനോടൊത്ത് കണ്ടിട്ടുള്ളതായി തോന്നുന്നു. പക്ഷേ പത്രോസ് വീണ്ടും പറഞ്ഞു, ഇല്ല, ഞാൻ അവനോടൊത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോഴി കൂകി. അനന്തരം യഹൂദന്മാർ യേശുവിനെ കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അത് പുലർച്ചെയായിരുന്നു. യഹൂദർ വസതിക്കുള്ളിൽ കടന്നില്ല. പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതുകൊണ്ട് അവർ സ്വയം അശുദ്ധരാകാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് യഹൂദരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു, ഈ മനുഷ്യനെതിരെയുള്ള നിങ്ങളുടെ കുറ്റാരോപണം എന്ത്? യഹൂദർ പറഞ്ഞു, അവൻ ഒരു കുറ്റവാളിയാണ്, അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ അങ്ങേ ഏൽപ്പിച്ചത്. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ യഹൂദർ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ശിക്ഷ വിധിക്കുക. യഹൂദർ പറഞ്ഞു, എന്നാൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അങ്ങയുടെ നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. താൻ എങ്ങനെ മരിക്കുമെന്ന് യേശു മുമ്പ് പറഞ്ഞത് യാഥാർത്ഥ്യമായി.
അപ്പോൾ പീലാത്തോസ് കൊട്ടാരത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം യേശുവിനെ വിളിച്ചു. അദ്ദേഹം യേശുവിനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പറഞ്ഞു, ഇത് താങ്കളുടെ സ്വന്തം ചോദ്യമാണോ അതോ മറ്റാരെങ്കിലും താങ്കളോട് എന്നെ പറ്റി പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഒരു യഹൂദനല്ല, നിന്റെ തന്നെ ആളുകളും മഹാപുരോഹിതന്മാരും ആണ് നിന്നെ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചത്. എന്താണ് നിന്റെ മേലുള്ള ആരോപണം? യേശു പറഞ്ഞു, എന്റെ രാജ്യം ഈ ലോകത്തിന്റേതല്ല. അത് ഈ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ ഞാൻ യഹൂദരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ ദാസന്മാർ പൊരുതുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം മറ്റൊരിടത്തു നിന്നുമാണ്. പീലാത്തോസ് പറഞ്ഞു, അപ്പോൾ നീയൊരു രാജാവാണ്. യേശു പറഞ്ഞു, ഞാൻ രാജാവാണെന്ന് താങ്കൾ പറയുന്നു, അത് ശരിയാണ്. ഞാൻ ജനിച്ചത് ഇതിനാണ്, സത്യം ജനങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ. അതിനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എന്നെ ശ്രവിക്കുന്നു. പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? അത് ചോദിച്ച ശേഷം പീലാത്തോസ് പുറത്ത് യഹൂദരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. പീലാത്തോസ് അവരോട് പറഞ്ഞു, അയാൾക്കെതിരെ ചാർത്താൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഒരു തടവുകാരനെ വിട്ടയക്കുന്ന ചടങ്ങ് നിങ്ങൾക്കുണ്ട്. യഹൂദരുടെ ഈ രാജാവിനെ ഞാൻ സ്വതന്ത്രനാക്കട്ടെ? യഹൂദർ വിളിച്ചു പറഞ്ഞു, വേണ്ട, അവനെ വേണ്ട, ബറാബാസിനെ വിട്ടയക്കുക. ബറാബാസ് ഒരു കള്ളനായിരുന്നു. അപ്പോൾ യേശുവിനെ കൊണ്ടുപോയി ചാട്ടേടി നൽകുവാൻ പീലാത്തോസ് കൽപ്പന നൽകി. ഭടന്മാർ മുള്ളുകൊമ്പുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അത് യേശുവിൻ്റെ തലയിൽ ചാർത്തി. അവരവനെ ഒരു നീളൻ ചെങ്കുപ്പായം അണിയിച്ചു. അവർ പലവട്ടം അവൻ്റെ അടുത്ത് വന്ന്, യഹൂദന്മാരുടെ രാജാവേ വന്ദനം എന്ന് വിളിക്കുകയും യേശുവിൻ്റെ മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് വന്ന് യഹൂദരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഇവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവനെതിരെ കുറ്റമൊന്നും ആരോപിക്കാൻ ഞാൻ കാണുന്നില്ലെന്ന് അറിയിക്കുവാനാണ്. അപ്പോൾ മുൾക്കിരീടവും ചുവപ്പ് മേലങ്കിയും ധരിച്ച യേശു പുറത്തു വന്നു. പീലാത്തോസ് യഹൂദരോട് പറഞ്ഞു, ഇതാ അവൻ. മഹാപുരോഹിതന്മാരും യഹൂദ കാവൽക്കാരും അവനെ കണ്ടപ്പോൾ വിളിച്ചു കൂകി, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പക്ഷേ പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ കൊണ്ടുപോയി അവനെ ക്രൂശിക്കുക. അവനെതിരെ ചാർത്താൻ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, സ്വയം ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവൻ മരിക്കണമെന്ന് പറയുന്ന ഒരു ന്യായ പ്രമാണം ഞങ്ങൾക്കുണ്ട്. ഇത് കേട്ട് പീലാത്തോസ് കൂടുതൽ ഭയന്നു. അയാൾ വീണ്ടും കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. അയാൾ യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് നിന്നെ വിട്ടയക്കാനുള്ള അധികാരമുണ്ടെന്ന് ഓർക്കുക. നിന്നെ ക്രൂശിക്കാനുള്ളതും
യേശു മറുപടി പറഞ്ഞു, ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള അധികാരമേ നിനക്കെന്റെ മേലുള്ളൂ. അതിനാൽ എന്നെ നിന്നെ ഏൽപ്പിച്ചവൻ കൂടുതൽ പാപത്താൽ കുറ്റവാളിയാണ്. അതിനുശേഷം പീലാത്തോസ് യേശുവിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യഹൂദർ വിളിച്ചു പറഞ്ഞു, സ്വയം രാജാവാകുന്നവൻ കൈസർക്കെതിരാണ്. അതിനാൽ അവനെ താങ്കൾ വിട്ടയച്ചാൽ താങ്കൾ കൈസറിന്റെ ശത്രുവാകും. യഹൂദർ പറഞ്ഞത് പീലാത്തോസ് കേട്ടു. അയാൾ യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. പീലാത്തോസ് കൽത്തളത്തിലെ, ഇതിന് എബ്രായ ഭാഷയിൽ ഗബ്ബദ എന്ന് പറയും, ന്യായാസനത്തിൽ ഇരുന്നു. പെസഹാവാരത്തിന്റെ തയ്യാറെടുപ്പ് ദിനം ഉച്ചയോടടുത്തിരുന്നു. പീലാത്തോസ് യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. യഹൂദർ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോകുക, അവനെ കൊണ്ടുപോകുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് യഹൂദരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ക്രൂശിക്കാനാണോ എന്നോട് ആവശ്യപ്പെടുന്നത്? മഹാപുരോഹിതന്മാർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഏക രാജാവ് കൈസറാണ്. അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ അവരെ ഏൽപ്പിച്ചു. ഭടന്മാർ യേശുവിനെ കൊണ്ടുപോയി. യേശു സ്വന്തം ക്രൂശ് ചുമന്നിരുന്നു. തലയോടിടം യഹൂദ ഭാഷയിൽ ഗോൾഗോത എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അവൻ പോയി. അവിടെ അവർ യേശുവിനെ കുരിശിൽ ചേർത്ത് ആണിയടിച്ചു. അവർ മറ്റു രണ്ടുപേരെ കൂടി ക്രൂശിച്ച് അവൻ്റെ ഇരുവശത്തുമായി സ്ഥാപിച്ചു. യേശു മധ്യത്തിലായിരുന്നു. പീലാത്തോസ് ഒരടയാളം എഴുതി കുരിശിൽ ചാർത്തി. അടയാളം ഇങ്ങനെയായിരുന്നു, നസറത്തിലെ യേശു യഹൂദന്മാരുടെ രാജാവ്. എബ്രായ ഭാഷയിലും റോമ യവന ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. യേശുവിനെ ക്രൂശിച്ചത് നഗരത്തോടടുത്ത സ്ഥലമായിരുന്നതിനാൽ അനേകം യഹൂദർ അത് വായിച്ചു. യഹൂദ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നെഴുതേണ്ട, എന്നാൽ ഞാൻ യഹൂദരുടെ രാജാവാണെന്ന് ഇയാൾ പറയുന്നു എന്നെഴുതുക. പീലാത്തോസ് മറുപടി പറഞ്ഞു,
എഴുതിയത് ഞാൻ തിരുത്തുകയില്ല. യേശുവിനെ കുരിശിൽ തറച്ച ശേഷം ഭടന്മാർ അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു, അതിനെ നാലായി പകുത്തു. ഓരോ ഭടനും ഓരോ ഭാഗമെടുത്തു. അവന്റെ അടിക്കുപ്പായവും അവർ എടുത്തു. ആ കുപ്പായം തയ്യലില്ലാത്തതും അടിമുടി നെയ്തതുമായ ഒരു കഷണമായിരുന്നു. അതുകൊണ്ട് പട്ടാളക്കാർ പരസ്പരം പറഞ്ഞു, ഇത് നമുക്ക് കീറണ്ട, നറുക്കിട്ട് ആർക്കെടുക്കണമെന്ന് തീരുമാനിക്കാം. തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളത് യാഥാർത്ഥ്യമാകുവാനാണ് അങ്ങനെ സംഭവിച്ചത്. എന്റെ വസ്ത്രങ്ങൾ അവർ വീതം വെച്ചു, എന്റെ ഉടുപ്പിനായി അവർ നറുക്കിട്ടു. അതിനാൽ ഭടന്മാർ അങ്ങനെ ചെയ്തു. കുരിശിനരികിൽ യേശുവിന്റെ അമ്മയും അവന്റെ അമ്മയുടെ സഹോദരിയും നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മദ്ദലക്കാരി മറിയയും അവരോടൊത്തുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയെ കണ്ടു. താൻ സ്നേഹിച്ച ശിഷ്യനും അവിടെ നിൽക്കുന്ന യേശു കണ്ടു. അവൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം യേശു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അതിനാൽ അതിനുശേഷം ആ ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. പിന്നീട് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് യേശു അറിഞ്ഞു. തിരുവെഴുത്ത് യാഥാർത്ഥ്യമാകാൻ അവൻ പറഞ്ഞു, എനിക്ക് ആഹിക്കുന്നു. അവിടെ വിനാഗിരി നിറച്ച ഒരു ഭരണി ഉണ്ടായിരുന്നു. ഭടന്മാർ അതിലൊരു നീർപ്പഞ്ഞി മുക്കി നീർപ്പഞ്ഞി ഒരു ഈസൊപ്പ് കമ്പിൽ കെട്ടിവെച്ച് യേശുവിൻ്റെ വായിലേക്ക് അടുപ്പിച്ചു. യേശു വിനാഗിരി നുണഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. യേശു തൻ്റെ തല കുനിച്ചു, മരിച്ചു. ഈ സമയം തയ്യാറെടുപ്പ് ദിവസമായിരുന്നു. പിറ്റേന്ന് ഒരു വിശേഷപ്പെട്ട ശബ്ബത്തും ആയിരുന്നു. ശബ്ബത്ത് ദിവസം ശരീരങ്ങൾ കുരിശിൽ കിടക്കുന്നത് യഹൂദർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ അവരുടെ കാലുകളൊടിച്ച് താമസിയാതെ അവർ മരിക്കാൻ ഇടയാക്കാൻ യഹൂദർ പീലാത്തോസിനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് ശരീരങ്ങൾ കുരിശിൽ നിന്ന് ഇറക്കാനും അപേക്ഷിച്ചു. ഭടന്മാർ വന്ന് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന ഒരുവന്റെ കാലുകൾ ഒടിച്ചു. എന്നിട്ട് രണ്ടാമന്റെയും കാലുകൾ ഒടിച്ചു. യേശുവിനെ സമീപിച്ച ഭടന്മാർ അവൻ മരിച്ചു കഴിഞ്ഞതായി കണ്ടു. അതിനാൽ അവർ അവന്റെ കാലുകൾ ഒടിച്ചില്ല. എന്നാൽ ഭടന്മാരിൽ ഒരുവൻ തൻ്റെ കുന്തം കൊണ്ട് യേശുവിൻ്റെ പള്ളയിൽ കുത്തി. ചോരയും വെള്ളവും പുറത്തു ചാടി. അത് നേരിൽ കണ്ട ഒരുവൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇത് പറഞ്ഞത്. അയാൾ പറഞ്ഞതെല്ലാം സത്യമാകുന്നു. സത്യമാണ് താൻ പറയുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു. തിരുവെഴുത്ത് സത്യമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. അവന്റെ എല്ലുകളൊന്നും ഒടിക്കപ്പെടുകയില്ല. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിയവനെ അവർ നോക്കും. പിന്നീട് അരിമത്തിയയിൽ നിന്നും വന്ന യോസെഫ് എന്നൊരാൾ പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം ആവശ്യപ്പെട്ടു. യോസെഫ് യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. എന്നാൽ യഹൂദരെ ഭയപ്പെട്ടതിനാൽ അയാൾ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പീലാത്തോസ് അനുവദിച്ചു. നിക്കോദേമോസും യോസെഫിനെ അനുഗമിച്ചു. ഒരു രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നവനാണ് നിക്കോദേമോസ്. അയാളുടെ കയ്യിൽ 100 റാത്തൽ സുഗന്ധദ്രവ്യമുണ്ടായിരുന്നു. മീറായും അഖിലും ചേർന്ന ഒരു സുഗന്ധക്കൂട്ടായിരുന്നു അത്. ഇവരിരുവരും ചേർന്ന് യേശുവിൻ്റെ ശരീരം ചുമന്നു. അവർ മൃതദേഹം നേർമയുള്ള തുണികളിൽ പൊതിഞ്ഞു. ഇത് യഹൂദരുടെ ശവസംസ്കാര രീതിയിലൊന്നാണ്. യേശു ക്രൂശിക്കപ്പെട്ടിടത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു.
അവിടെ ഒരു പുതിയ കല്ലറയും അവിടെ മുമ്പ് ആരെയും സംസ്കരിച്ചിട്ടില്ല. അവർ യേശുവിനെ ആ കല്ലറയിൽ അടക്കി. കാരണം ആ കല്ലറ സമീപത്തുള്ളതായിരുന്നു. മാത്രവുമല്ല, അത് യഹൂദരുടെ ശബ്ബത്തിന്റെ ഒരു ദിവസം കൂടി ആയിരുന്നു. ആഴ്ചയിലെ ആദ്യത്തെ ദിവസം പുലർച്ചെ മദ്ദലക്കാരി മറിയ യേശുവിന്റെ കല്ലറയിലേക്ക് പോയി. അപ്പോൾ ഇരുട്ടായിരുന്നു. വാതിക്കൽ അടച്ചിരുന്ന വലിയ കല്ല് തള്ളിമാറ്റപ്പെട്ടിരുന്നു. അത് കണ്ട് മറിയ ശിമോൻ പത്രോസിന്റെയും മറ്റേ ശിഷ്യന്റെയും, യേശു വളരെ സ്നേഹിച്ചിരുന്നവൻ, അടുത്തേക്ക് ഓടി. മറിയ പറഞ്ഞു, അവർ കർത്താവിനെ കല്ലറയിൽ നിന്നും കൊണ്ടുപോയി, എവിടെയാണ് അവനെ വെച്ചതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയിലേക്ക് പുറപ്പെട്ടു. ഇരുവരും ഓടുകയായിരുന്നു എങ്കിലും മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. അതിനാൽ അയാൾ ആദ്യം കല്ലറയിലെത്തി. അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. നേർമയുള്ള തുണിക്കഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടെങ്കിലും അയാൾ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ ശിമോൻ പത്രോസ് അയാൾക്ക് പിന്നിലെത്തി. പത്രോസ് കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ നേർമയുള്ള തുണിക്കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് അയാൾ കണ്ടു. യേശുവിന്റെ തലയിൽ കെട്ടിയിരുന്ന തുണിയും അയാൾ കണ്ടു. അതാകട്ടെ ചുരുട്ടി മറ്റൊരിടത്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ മറ്റേ ശിഷ്യനും അകത്ത് കടന്നു. അയാളായിരുന്നു കല്ലറയ്ക്കടുത്ത് ആദ്യം വന്നത്. സംഭവിച്ചതൊക്കെ കണ്ട് അയാൾ വിശ്വസിച്ചു. യേശു ഉയർത്തെഴുന്നേൽക്കണമെന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ ഇരുവരും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ മറിയ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാരെ അവൾ അവിടെ കണ്ടു. യേശുവിന്റെ ശരീരം ഇരുന്നിടത്ത് അവരിരുന്നിരുന്നു. ഒരു ദൂതൻ യേശുവിന്റെ പാദം ഇരുന്നിടത്തും ഇരുന്നു. ദൂതന്മാർ മറിയയോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? മറിയ മറുപടി പറഞ്ഞു, ചിലർ എന്റെ കർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി, അവരവനെ എവിടെ വെച്ചു എന്നെനിക്ക് അറിയില്ല. മറിയ അത് പറഞ്ഞു തീർന്നപ്പോൾ യേശു മുമ്പിൽ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്കറിയുമായിരുന്നില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ആരെയാണ് നീ തേടുന്നത്? ഇത് തോട്ടക്കാരനാണെന്ന് മറിയ കരുതി. എന്നിട്ട് അവൾ ചോദിച്ചു, നിങ്ങൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ എവിടെയാണ് അവനെ വെച്ചിട്ടുള്ളത്? അപ്പോൾ എനിക്ക് അവിടെ പോയി അവനെ എടുക്കാം. യേശു അവളെ വിളിച്ചു, മറിയെ. മറിയ യേശുവിനെ നേർക്ക് തിരിഞ്ഞു. യഹൂദ ഭാഷയിൽ പറഞ്ഞു, റബ്ബൂനി, ഗുരു എന്നർത്ഥം. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, എന്നെ പിടിച്ചു നിർത്തരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കലേക്ക് പോയില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക, ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും അടുത്തേക്ക് പോകുന്നു, ഞാൻ എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് പോകുന്നു. മദ്ദല മറിയ ശിഷ്യന്മാരുടെ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവിനെ ഞാൻ കണ്ടു. യേശു അവളോട് പറഞ്ഞതെല്ലാം അവൾ അവരോട് പറഞ്ഞു. അന്ന് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായിരുന്നു. വൈകുന്നേരം ശിഷ്യന്മാർ ഒത്തുചേർന്നിരുന്നു. യഹൂദന്മാരെ ഭയന്ന് അവർ കഥകടച്ച് കുറ്റിയിട്ടിരുന്നു. അപ്പോൾ യേശു വന്ന് അവരുടെ ഇടയിൽ നിന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ ശിഷ്യന്മാരെ തന്റെ കൈകളും പാർശ്വവും കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. അപ്പോൾ യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചു, അതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആളുകളുടെ പാപം പൊറുത്താൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾ പൊറുക്കാതിരുന്നാൽ അവരിൽ പാപങ്ങൾ നിലനിൽക്കും.
യേശു വന്നപ്പോൾ തോമസ് എന്ന് വിളിക്കുന്ന ദിദിമോസ് ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നില്ല. 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു തോമസ്. മറ്റു ശിഷ്യന്മാർ, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നവനോട് പറഞ്ഞു. തോമസ് പറഞ്ഞു, അവന്റെ കൈകളിലെ ആണിത്തുളകൾ കാണാതെ ഞാനിത് വിശ്വസിക്കില്ല. അവന്റെ ആണിപ്പഴുതുകളിൽ എന്റെ വിരലിടുകയും പാർശ്വത്തിൽ കൈവെക്കുകയും ചെയ്യാതെ ഞാനിത് വിശ്വസിക്കയില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം അവന്റെ ശിഷ്യന്മാർ വീണ്ടും വീട്ടിലിരിക്കുകയായിരുന്നു. തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കതകുകൾ അടച്ചിരുന്നുവെങ്കിലും യേശു അവരുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇതാ ഇവിടെ കടത്തുക, ഇതാ എന്റെ കൈകൾ, നിന്റെ കൈകൾ എന്റെ പള്ളയിൽ വെക്കുക, സംശയം അവസാനിപ്പിച്ച് വിശ്വസിക്കുക. തോമസ് യേശുവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു തോമസിനോട് പറഞ്ഞു, എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, എന്നെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഏറെ അനുഗ്രഹീതർ. യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പല അത്ഭുത പ്രവൃത്തികളും കാണിച്ചു. അവ ഈ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനാണ് ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടത്. വിശ്വാസത്തിലൂടെ അവന്റെ നാമത്തിൽ ജീവൻ കിട്ടുന്നതിനും. പിന്നീട് തിബരിയാസ് കടൽപ്പുറത്ത് വച്ച് യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയാണത് സംഭവിച്ചത്. ചില ശിഷ്യന്മാർ അവിടെ കൂടിയിരുന്നു. ശിമോൻ പത്രോസ്, തോമസ് എന്ന് വിളിക്കുന്ന ദിദിമോസ്, ഗലീലയിലെ കാനാക്കാരനായ നഥനയേൽ, സെബദിയുടെ രണ്ട് പുത്രന്മാർ, കൂടാതെ മറ്റു രണ്ട് ശിഷ്യന്മാരും. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും നിന്നോടൊത്തു വരുന്നു. അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രി മുഴുവൻ വലയെറിഞ്ഞുവെങ്കിലും ഒന്നിനെയും കിട്ടിയില്ല. പിറ്റേന്ന് പുലർച്ചയ്ക്ക് യേശു തീരത്ത് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, സ്നേഹിതരെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ശിഷ്യന്മാർ പറഞ്ഞു, ഇല്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ വഞ്ചിയുടെ വലതുവശത്ത് വലയെറിയുക, അവിടെ നിന്ന് നിങ്ങൾ മീൻ പിടിക്കും. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. അവർക്ക് വല വലിച്ചെടുക്കാൻ പറ്റാത്ത വിധം മത്സ്യം വലയിൽ കുരുങ്ങി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, ആ മനുഷ്യൻ കർത്താവാണ്. അയാൾ പറയുന്നത് പത്രോസ് കേട്ടു. ആ മനുഷ്യൻ കർത്താവാണ്. അപ്പോൾ തന്നെ പത്രോസ് വസ്ത്രമെടുത്തിട്ടു. അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. മറ്റു ശിഷ്യന്മാർ വഞ്ചിയിൽ തന്നെ തീരത്തേക്ക് പോയി. മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് അവർ തീരത്തു നിന്നും വെറും 100 വാര അകലെയായിരുന്നു. അവർ വഞ്ചിയിൽ നിന്ന് കരയ്ക്കിറങ്ങിയപ്പോൾ തീക്കനൽ കൂട്ടിയിരിക്കുന്നത് കണ്ടു. ഏതാനും മീനും അപ്പവും അതിമേൽ വച്ചിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പിടിച്ചതിൽ കുറെ മീൻ കൂടി കൊണ്ടുവരിക. ശിമോൻ പത്രോസ് വഞ്ചിയിൽ ചെന്ന് മീൻ നിറഞ്ഞ വല കരയ്ക്കടുപ്പിച്ചു. അത് നിറയെ വലിയ മീനായിരുന്നു, 153 എണ്ണം. മീനിന് വലിയ ഭാരമുണ്ടായിരുന്നെങ്കിലും വല കീറിയിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു, വന്ന് കഴിക്കുക. ശിഷ്യന്മാരിൽ ആരും അവരോട് ആരാണ് നീ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവാണെന്ന് അവർക്കറിയാമായിരുന്നു. യേശു ചെന്ന് അപ്പമെടുത്തവർക്ക് നൽകി. മീനും യേശു അവർക്ക് കൊടുത്തു. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ഇത് 3ാം തവണയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ,
നീ മറ്റുള്ള ഈ മനുഷ്യരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് മറുപടി പറഞ്ഞു, ഊവ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു പത്രോസിനോട് രണ്ടാമതും ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ സീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് മറുപടി പറഞ്ഞു, ഊവ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. മൂന്നാമതും യേശു ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ സീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്ന് തവണ യേശു തന്നോട് ഇങ്ങനെ ചോദിച്ചതിൽ പത്രോസിന് സങ്കടമായി. പത്രോസ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാമല്ലോ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. യേശു പത്രോസിനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. I am telling you the truth. When you were young, ഞാൻ നിന്നോട് സത്യമായി പറയാം, ചെറുപ്പത്തിൽ നീ അരമുറുക്കി ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ നീ കൈകൾ നീട്ടുകയും വേറൊരാൾ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പത്രോസ് എപ്രകാരമുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു പറയുകയായിരുന്നു. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യൻ പുറകെ വരുന്നത് കണ്ടു. ഈ ശിഷ്യനാണ് അത്താഴ സമയത്ത് യേശുവിനോട് ചാഞ്ഞു നിന്ന്, കർത്താവെ, ആരാണ് നിനക്കെതിരെ തിരിയുക എന്ന് ചോദിച്ചത്. അയാൾ പിന്നാലെ വരുന്നത് കണ്ട് പത്രോസ് ചോദിച്ചു, ഇയാളുടെ കാര്യമോ കർത്താവെ? യേശു മറുപടി പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇയാൾ ജീവനോടെ ഇരിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടാകാം, അത് നീ കാര്യമാക്കേണ്ടതില്ല, നീ എന്നെ അനുഗമിക്കുക. അങ്ങനെ സഹോദരന്മാരുടെ ഇടയിൽ ഒരു കഥ പ്രചരിച്ചു, യേശു സ്നേഹിച്ച ആ ശിഷ്യൻ മരിക്കയില്ല എന്നവർ പറഞ്ഞു പരത്തി. എന്നാൽ അവൻ മരിക്കയില്ലെന്ന് യേശു പറഞ്ഞില്ല. ഞാൻ വരും വരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചേക്കാം, അതിന് നിനക്കെന്ത് എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ആ ശിഷ്യനാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത്. ഇതെല്ലാം ഇപ്പോഴെഴുതിയതും അയാളാണ്. അവൻ പറയുന്നത് സത്യമാണെന്നും നമുക്കറിയാം. യേശു ചെയ്ത ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതെല്ലാം എഴുതപ്പെട്ടുവെങ്കിൽ ഈ ലോകം മുഴുവനും ആ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വയ്ക്കാൻ മതിയാകയില്ല എന്ന് ഞാൻ കരുതുന്നു.